ടു ആൻഡ് ദ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സെറീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫിഷ് കട്ട്ലറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അയിലയാണ്. ഇത് ചെറിയ അയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതോ വലുതോ എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 kg ഉള്ള അയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3/4 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഫിഷ് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോയും കൂടി വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3/4 kg പൊട്ടാറ്റോയാണ്. ഞാനിതിനെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഫിഷ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരു 10 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു അരക്കുടം വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിനി നന്നായിട്ടൊന്ന് സോട്ടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ഫിഷിന് മുള്ളിന്നെല്ലാം എടുത്ത് മാറ്റിയിട്ട് ചെറുതാക്കി എടുത്തതാണിത്. ഇതിനകത്തിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 teaspoon കുരുമുളക് പൊടിയും 1 teaspoon മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പും എരിവൊക്കെ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. നമ്മൾ നേരത്തെ ഇതിനകത്ത് ഫിഷ് വേവിച്ചപ്പോൾ അതിൽ ഉപ്പിട്ടതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിൽ ഉപ്പിടാത്തത്. ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്പൂൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മുടെ സ്മാഷർ യൂസ് ചെയ്ത് സ്മാഷ് ചെയ്തെടുക്കാം. പക്ഷേ സ്മാഷർ യൂസ് ചെയ്യുമ്പോൾ വെല്ലാണ്ടങ്ങ് സ്മാഷ് ചെയ്ത് കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഫിഷും പൊട്ടാറ്റോയും നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഓവറായിട്ട് സ്മാഷ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്കിത് കട്ട്ലറ്റ് പിടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷ് മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കൊണ്ട് ഉണ്ട പിടിച്ചെടുക്കാം. ഇതിനെ ഇങ്ങനെ ഓരോരോ ബോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്കിതിനെ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി നമുക്കിതിനെ വട്ടം പോലെ ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിവിടെ എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുന്നതേ ഉള്ളൂ. നമുക്കിനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എഗ്ഗിൽ മുക്കിയെടുക്കാം. ഇത് നമ്മൾ സാധാരണ മുട്ടയെന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഇത് നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടി കൈ കൊണ്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിലോട്ടൊക്കെ ഇടുമ്പോൾ ഒന്ന് ഷേപ്പ് നഷ്ടപ്പെടും. അപ്പോൾ അതനുസരിച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുത്തേക്കണം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിരുന്ന കട്ട്ലറ്റ് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കോരി മാറ്റാം.
ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം. റെസിപ്പി നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കൂടെ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.